എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ലോങ് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായാണ് കേട്ടോ വന്നേക്കണത്. എങ്ങടാണെന്ന് വെച്ചാൽ ചിക്കാഗോയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 15 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ ഒരു 2-3 ദിവസത്തെ ട്രിപ്പാണേ. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് ചുറ്റിക്കിറങ്ങി കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെയാണ് ഇറങ്ങിയേക്കണത്. ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് എത്തും, ഓടിച്ചെത്തണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കണത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ പാർസൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെയൊക്കെ ഷോപ്പിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല, പാർസൽ ചെയ്തെടുത്ത് പോണ വഴിക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും അങ്ങോട്ട് ഓടിയതാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ നമുക്കിനി വർത്തമാനം പറഞ്ഞ് സമയം കളയണ്ട, നമുക്ക് വേഗം തന്നെ പോകാം. പോകുന്ന വഴിയിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ 3-4 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇടാൻ ശ്രമിക്കാം. വലിയ ലോങ് വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നവർക്കൊരു ഭയങ്കര ബോറിംഗ് ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോകളായിട്ട് ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം. നമുക്ക് 3 സ്റ്റേറ്റ് കടന്നിട്ട് വേണം നമുക്കിനി ചിക്കാഗോയിലെത്താനായിട്ട്. ആദ്യം തന്നെ പെൻസിൽവാനിയ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ ആ സ്റ്റേറ്റ്. അതിനുശേഷം പിന്നെ ഉള്ളത് ഒഹായോ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റാണ്. പിന്നെ ഇന്ത്യാന, അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഇല്ലിനോയ്സ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് കടക്കുന്നത്. അവിടെയാണ് നമ്മുടെ ചിക്കാഗോ ഉള്ളത്. അപ്പോൾ ഒരുപാട് യാത്രയുണ്ട് ഇന്നത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പൂർണ്ണമായിട്ടും ഹൈവേയിലൂടെ തന്നെയാണ് കേട്ടോ പോകുന്നത്. ഹൈവേ കൂടെ അതേ ഇതുമാതിരത്തെ ഇടക്കിടക്ക് ഓരോരോ ടോളുകളൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നല്ല റോഡാണ്, സിഗ്നലുകളൊന്നുമില്ല, നല്ലൊരു എക്സ്പ്രസ് ഹൈവേ ആയതുകൊണ്ട് തന്നെ നമുക്ക് യാത്രയൊക്കെ വളരെ എളുപ്പമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹൈവേയിൽ പ്രത്യേകിച്ച് ഷോപ്പുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതായത് റെസ്റ്റോറൻറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ പെൻസിൽവാനിയയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഇതേപോലെ ഒരു റെസ്റ്റ് ഏരിയ അങ്ങനെ നിർത്തിയത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പാർസൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടില്ലാതുകൊണ്ട് നമ്മളങ്ങനെ നീങ്ങി നീങ്ങി പോയപ്പോൾ ഈ സമയം ആയതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു അടിപൊളി ബെഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ഇവിടെ ഒരുപാട് ബെഞ്ചുകളൊക്കെ ഉണ്ട്. നല്ലൊരു അടിപൊളി സ്ഥലമോ അല്ലേ, നല്ല ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി, 2 ടൈപ്പ് ചട്നി, പിന്നെ അതേ മുട്ടയൊക്കെ ഞാൻ പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഇരുന്ന് ഞങ്ങളൊക്കെ കഴിച്ചു. പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ച് ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഓരോരോ ബെഞ്ചുകളൊക്കെ ഇട്ടേക്കണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. നല്ല രസമുണ്ട് എന്തായാലും. വേറെ ആരും കാണില്ല കേട്ടോ ഫുഡൊക്കെ കഴിക്കണത്. ഇന്നാളൊക്കെ പക്ഷേ നമ്മൾ വന്നപ്പോൾ കുറേ പേരിരുന്ന് ഫുഡൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. വേണ്ട ഇങ്ങനെ ബെഞ്ചുകൾ വേണ്ട, അവിടെ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ. വേസ്റ്റൊന്നും ഇവിടെ ഇടാൻ പാടില്ല, എല്ലാം ഫുൾ ക്ലീൻ ആക്കണം. അത് പിന്നെ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. പിന്നെ നമുക്ക് ബാർബിക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, കുറേ ഗ്രില്ല് ചെയ്യാനൊക്കെ. അങ്ങനെ നമ്മൾ ഈ ഫുഡൊക്കെ ചിക്കൻ ഫിഷ് അതൊക്കെ ഇങ്ങനെ ഇതൊക്കെ റെഡിയാക്കി കൊണ്ടുവരികയാണെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് ബാർബിക്ക് ചെയ്യണം. നമ്മളങ്ങനെ ഈ റെസ്റ്റ് ഏരിയയുടെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ച് വെൻഡിങ് മെഷീനുകളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഗൈഡുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, എല്ലാ റെസ്റ്റ് ഏരിയകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ മെയിനായിട്ട് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു എന്താ പറയുക, ഒരു ചായയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടും കേട്ടോ ഈ വെൻഡിങ് മെഷീനിൽ. അപ്പോൾ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരുപാട് ടൈപ്പ് കോഫികളും ടീകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ സെലക്ട് ചെയ്തത്. ദേ ഇതാണ് അതിൻ്റെ മെഷീൻ. അങ്ങനെ ദേ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് വന്നു. നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഒരു ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ വേണം. നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ അതേ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു, നമ്മളിപ്പോൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഹോട്ട് ചോക്ലേറ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യാട്ടോ, വായി വെക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള ടേസ്റ്റായിരുന്നു, ഒന്നിനും കൊള്ളൂലായിരുന്നു. പിന്നെ എന്താ ഇപ്പം ചെയ്യുക? അപ്പം അതേ നമ്മളങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ കാഴ്ചകളൊന്നും ഞാൻ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങളപ്പോൾ വീണ്ടും ഇതേ റെസ്റ്റ് ഏരിയയിൽ ഒന്ന് വണ്ടി നിർത്തിയേക്കോട്ടോ, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോകണം, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. വലിയ വലിയ ട്രക്കുകളൊക്കെ കണ്ട, പിന്നെ കാറുകൾ എല്ലാം ഇങ്ങനെ കണ്ട. എല്ലാവരും ഇതേമാതിരി ഇങ്ങനെ യാത്ര പോണ ആളുകളാണ്, ഇതേ ബസ്സിന്. അപ്പോൾ അതേ ഇതാണ്, ഈ ബിൽഡിങ്ങിലാണ് ടോയ്ലറ്റും കാര്യങ്ങളും. പിന്നെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം കുറച്ച് ഫുഡൊക്കെ കിട്ടും നമുക്ക് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചാണ് ഇവിടെ ഇറങ്ങിയപ്പോൾ. ഇപ്പം സമയം ഒരു 4 മണിയായിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുമല്ല, കുറച്ച് ടയേർഡും ആയി. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ എഗ്ഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തോന്നി അന്ന് നമുക്ക് റെസ്റ്റ് ഏരിയയിൽ കയറി അതൊക്കെ ഇരുന്ന് കഴിക്കാം, ഒന്ന് ഫ്രഷ് ആവാമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ മെയിനായിട്ട് വണ്ടി നിർത്തിയത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു റെസ്റ്റ് ഏരിയയുടെ അകവും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. എല്ലാം സെയിം തന്നെയാണ്, എങ്കിലും ഏതായാലും കയറിയതല്ലേ. അതേ നേരത്തെ കണ്ട പോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ടൂറിസ്റ്റ് ഗൈഡുകളുടെ ഓരോരോ ഷെൽഫുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വെൻഡിങ് മെഷീനുകളുണ്ട് ഇതിൻ്റെ അകത്തും. അപ്പോൾ നമുക്ക് പാക്ക്ഡ് ഫുഡുകളാണ് കേട്ടോ കൂടുതലുള്ളത്. പിന്നെ മിനറൽ വാട്ടറുകളുണ്ട്, കൂൾ ഡ്രിങ്ക്സുകളുണ്ട്, ചായ കോഫി എല്ലാം കിട്ടും. ഇനി ഞാൻ മേലാൽ ചായയും കോഫിയൊന്നും മേടിക്കൂല എന്ന് ഇതോടുകൂടി തീരുമാനിച്ചിട്ടാണ്. അപ്പോൾ അതേ നമ്മളങ്ങനെ ബെഞ്ചിലൊക്കെ ഇരുന്ന് മുട്ടയൊക്കെ ഇങ്ങനെ തൊണ്ടൊക്കെ കളഞ്ഞ് കുറച്ച് അതൊക്കെ കഴിച്ചതിന് ശേഷം, കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഉണ്ടോ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കണം, സമയമായി, ഒരുപാട് വൈകിയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഹൈവേനെ ഒരുപാട് ഉള്ളിലേക്ക് പോകണം, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ലേറ്റായത്. അങ്ങനെ അതേ ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ടാക്കോ ബെല്ലാണ് കേട്ടോ കയറിയത്. പിന്നെ നമുക്ക് വേറെ റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ തപ്പി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റാണ്, അതുകൊണ്ട് കിട്ടിയത് കൊണ്ട് നമ്മൾ കയറിയതാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതുമാതിരത്തെ ഓരോ സാലഡ്, റോള് ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെയാണ്ട് ഇവിടെ കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെ പോകണം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് ഇടിയൊക്കെ കഴിഞ്ഞു വീണ്ടും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഫ്രണ്ടിൽ നോക്കിക്കേണ്ട ബൈക്കുകൾ പോകണണ്ട, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഈ ചിക്കാഗോ യാത്രയിൽ നമ്മൾ വഴിയിൽ ഒരുപാട് ഇങ്ങനെ ബൈക്ക് റൈഡേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. പിന്നെ അതേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ മഞ്ഞ് പോലെയൊക്കെ, പുകമഞ്ഞ് പോലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ഇതേ യാത്ര ചെയ്യണത് നമ്മുടെ രണ്ട് സൈഡിലായിട്ട് ഫുള്ള് തോട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിച്ചു. എല്ലാം ഒന്നും എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റൂല, ഒരുപാട് ലെങ്തി ആയി പോകുമല്ലോ. ഇപ്പോൾ അതേ ഇത് കണ്ടില്ലേ, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആകാശം ഇങ്ങനെ റെഡ് കളറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ കാഴ്ച കാണാനായിട്ട്. നമ്മളിങ്ങനെ വണ്ടിയിലിരിക്കുമ്പോളേ ദൂരെ നിന്നിട്ട് ഇങ്ങനെ കാണും, ഇങ്ങനെ അടുത്തടുത്ത് അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ലൊരു വ്യൂ ആയിരുന്നു ഇത്. പക്ഷേ എങ്കിൽ നമുക്ക് ക്യാമറയിൽ പകർത്തുമ്പോൾ അത്ര അങ്ങോട്ട് അതിൻ്റെ ഭംഗി അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പിടികിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ നേരിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. അതിനുശേഷം നമ്മളിപ്പോൾ അതേ വീണ്ടും ഒരു റെസ്റ്റ് ഏരിയയിൽ തന്നെ നിർത്തിയേക്കാണ്. കാറെന്ന് വെച്ചാൽ ഇത് നേരത്തെ റെസ്റ്റ് ഏരിയയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. ഇതിനെ പറയുന്നത് വെസ്റ്റ് യൂണിറ്റി എന്നാണ്. ഇതൊരു കുഞ്ഞ് മാള് പോലെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ കടകളും സൂപ്പർ മാർക്കറ്റ്, പിന്നെ അതുപോലെ അത് കണ്ടില്ലേ നേരത്തെ പോലെ തന്നെ ഇങ്ങനെ ഫുള്ള് ബുക്കുകളുടെ ഒരു ശേഖരം എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക, ഒരുപാട് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിന്നറും കൂടി ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒരു 3-3.5 മണിക്കൂറോളം ഉണ്ട് നമുക്ക് ചിക്കാഗോ എത്താനായിട്ട്. നമ്മളിപ്പോൾ ഇന്ത്യാന എത്തിയിട്ടില്ല കേട്ടോ, ഇന്ത്യാന എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കയറിയതാണ്. ഫുഡ് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം. കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ സമയം 9:30 ആയിട്ടുണ്ട്. 9:30 അല്ല, 10 മണിയായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഫുഡ് കിട്ടാൻ സാധ്യത കുറവാണ്. ഇവിടെയും റെസ്റ്റോറൻറ്റൊക്കെ അടച്ചു തുടങ്ങി. അപ്പോൾ കിട്ടുകയാണെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ യാത്ര. യാത്രയിൽ എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് നോക്കാം, അല്ലെങ്കിൽ ചിക്കാഗോ ചെന്നിട്ട് കഴിക്കാമെന്ന് എന്നാണ് ആലോചിക്കുന്നത്. അവിടെ ചിലപ്പോൾ നൈറ്റ് എന്തെങ്കിലും ഷോപ്പൊക്കെ ഉണ്ടെങ്കിലാണ്. അപ്പോൾ അവിടെ കുറേ ഫുഡ് കോർട്ടുകളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ എങ്കിൽ എല്ലാം ക്ലോസ്ഡ് ആണ്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ.
അത് കണ്ടില്ല, ഒരുപാട് ഷോപ്പുകൾ, വെൻഡിങ് മെഷീനുകൾ ഇതൊക്കെ കാണാം. ഇതൊക്കെ ഇടുപാട്ടു ഗോപിക്കേണ്ടേ, നല്ല രസമുണ്ടല്ലേ. കുട്ടികൾക്ക് പറ്റിയ എന്തൊക്കെയോ ടോയ്സുകളും ചോക്ലേറ്റും ഒക്കെയാണത്. ഉണ്ടാവല്ലതും ഈ ഷോപ്പൊക്കെ, സ്റ്റാർബക്സിൻ്റെ ഈ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയി, എല്ലാം ക്ലോസ്ഡ് ആയി തുടങ്ങി. ഇപ്പോൾ ഫുൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ബർഗർ കിങ്ങിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്. അവിടെ മാത്രം നല്ല തിരക്കുണ്ട്, ബാക്കിയൊക്കെ ക്ലോസ്ഡ് ആയി. ഷോപ്പുകളൊക്കെ ക്ലോസ്ഡ് ആയി തുടങ്ങി എങ്കിലും ആളുകളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണോ? അപ്പോൾ ഈ രാത്രിയിൽ ഇതൊക്കെയാണ് കഴിക്കുന്നത്, അല്ലെങ്കിലും നമ്മൾ യാത്ര പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ? നമുക്ക് മനസ്സിലാണെങ്കിൽ ഫുഡോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ ഈ സമയവും ഒക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഇങ്ങനെ ഫുഡൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാനായിട്ട്. പരമാവധി നമ്മൾ പാർസൽ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ അതേ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയൊക്കെയാണ് 7-11. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും നമുക്ക് ഫുഡൊക്കെ കിട്ടും കേട്ടോ. ഫുഡ് ഐറ്റംസുകൾ, ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സുകൾ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ തീർന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ നിന്നായാലും നമുക്ക് എന്തെങ്കിലും വാങ്ങിയാൽ മതിയായിരുന്നു. ഇത് ഏത് കണ്ടില്ല, ഇത് ഫുള്ള് ഫുഡിൻ്റെ സെക്ഷനാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, വീണ്ടും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നല്ല രാത്രിയായിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ലേറ്റായി. മഴയൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങളിൽ വെച്ച് ഇങ്ങനെ പെയ്യും, ചിലപ്പോൾ നിൽക്കും, അങ്ങനെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ ചിക്കാവ് ഭാഗത്തേക്കൊക്കെ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം റോട്ടിൽ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഇപ്പോൾ ഹോട്ടലിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. ഇന്ന് മാത്രമല്ല, 2-3 ദിവസത്തേക്ക് നമ്മൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യണത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇത്തവണ ബുക്ക് ചെയ്തേക്കണത്. ഗെയ്സ്, നമ്മളപ്പോൾ നീണ്ട 15 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇവിടെ ചിക്കാവൂലെത്തിയേക്കാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. പിന്നെ കൂടുതൽ ഇതിൻ്റെ ആ ഒരു ഇതൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല, നല്ല ഇരുട്ടാണ്. ഇപ്പോൾ സമയം രാത്രി 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു 8:30-8:30 രാവിലെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിലൊക്കെ നിർത്തി നിർത്തി വന്നുകൊണ്ടാണ് ഇത്രയും വൈകിയത്. പിന്നെ എന്താണ് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ന്യൂജേഴ്സിയിൽ സമയം 1:30 ആണ്, പക്ഷേ ഇവിടെ 12:30 ആയിട്ടുള്ളൂ കേട്ടോ. 1 മണിക്കൂർ പുറകിലാണ് ചിക്കാവോ. അപ്പോൾ അതൊരു അത്ഭുതമായിട്ട് തോന്നിയായിരുന്നു. പിന്നെ ഇവിടുത്തെ കൂടുതലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അകത്ത് പോയിട്ട് നമുക്ക് റൂമും കൂടി കണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പിയാണ് നമ്മൾ ചിക്കാവൂലെത്തി, നല്ല അടിപൊളി പ്ലേസ് ആണെന്നൊക്കെയാണ് തോന്നണത്. കൂടുതലറിയില്ല, നമുക്ക് നാളെ ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതും കൂടി കാണിച്ചിട്ട് നിർത്തും. പിന്നെ ഇന്നിപ്പോൾ കൂടുതലൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, നമ്മൾ ഹൈവേ കൂടെ ഉള്ള യാത്രയല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 3-4 സ്റ്റേറ്റുകളൊക്കെ കവർ ചെയ്ത്, അതൊക്കെ ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ അപ്പോൾ നമുക്കിനി വേഗം തന്നെ ഹോട്ടലിൻ്റെ അകത്ത് പോയി നമ്മുടെ റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ പ്രത്യേകിച്ച് സ്റ്റാഫും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമ്മുടെ പെട്ടിയും സാധനങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് റൂമിലേക്ക് എത്തിക്കേണ്ടത്. അങ്ങനെ നമ്മളിതിപ്പോഴേ ഹോട്ടലിൻ്റെ അകത്ത് റിസപ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയും ഇത് പറഞ്ഞമാതിരി ഒരു സ്റ്റാഫിനെ പോലും കണ്ടില്ല, എല്ലാം ഓൺലൈൻ വഴിയാണ് കേട്ടോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണേ. അപ്പോൾ ഈ ഫ്ലോറിൽ തന്നെ ഒരുപാട് വെൻഡിങ് മെഷീനുകളൊക്കെ അവിടെ കാണാം. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ, ജിം എല്ലാം ഈ ഫ്ലോറിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഹോട്ടലിലൊക്കെ പോലെയൊക്കെ തന്നെ അല്ലേ, പക്ഷേ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും എവിടെയും കാണാനില്ല. അതാണ് ആകെ ഒരു അത്ഭുതമായിട്ട് തോന്നിയത്. അങ്ങനെ നമ്മൾ നമുക്ക് പറഞ്ഞേക്കണ ഫ്ലോറിലെത്തി. അപ്പോൾ നമ്മുടെ റൂം ഇതാ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം വലിയൊരു റൂം തന്നെയാണ് കേട്ടോ, അത്യാവശ്യം വലിയ ബെഡും കാര്യങ്ങളൊക്കെയാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ ഹോട്ടൽ റൂം, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിൽ.
ആ പിന്നെ താഴെ റിസപ്ഷനിൽ ഒരു പയ്യനുണ്ടായിരുന്നു കേട്ടോ, അവനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അവൻ സ്ഥലം വിട്ടായിരുന്നു. അതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഈ ടോയ്ലറ്റും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയൊരു ടോയ്ലറ്റ് തന്നെയായിരുന്നു ഇത്. ഒരു സൈഡിൽ ഇങ്ങനെ വാശേരിയ ഗ്ലാസ് കവറിങ്ങൊക്കെ ആയിട്ട് നല്ല വൃത്തിയും നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ റൂമും ടോയ്ലറ്റും എല്ലാം. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ഈ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുപാട് നേരം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്, എങ്കിലും യാത്രാക്ഷീണമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത്രയും നേരമായതുകൊണ്ട് എൻ്റെ ഒരു ഉറക്കക്ഷീണം മാത്രമേ ഉള്ളൂ. യാത്രാക്ഷീണമെന്ന് പറയാനായിട്ട് റോഡൊക്കെ നല്ല അടിപൊളിയായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു ടയർഡ്നെസ് ഒന്നുമില്ല നമുക്ക്, നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് ഇപ്പോഴും. പിന്നെ ഇത്രയും നേരമായില്ല, അതുകൊണ്ട് ഉറക്കം തൂങ്ങണേൻ്റെ ഒരു ഇതുണ്ട് മുഖത്ത്. അപ്പോൾ അതുകൊണ്ട് ഇനി ചിക്കാവൂലെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട്. അതൊക്കെയായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.